रैना किचनी ना बीफि टेस्ट और उलकि और उलर्त का इंपकि या वलिपे अद तीर चल ना बीफि सईसल कट्टे आ सईसल यानि कट्टे अब या कट्टी वे अलग करत अदाटो वेटे अब इतर मूं उलको ऐसा और मूर ग्राम कटो नमक चवोल आने रण तीर इत्रा इटतरा ओर अब या टेस्ट कूड़ल कमु चवन अब या कईपड़ी निरच चवन इतना कुंकष्ण इंजी चुदाट वाले चष्ण मूं वेत इतना चतचड़े या पान स्टवलोट वो नाई चूड़ी अलोटर और मूनो नालो टेबू ओइल यानि कोकोनट ओइल आटो चेक वे कमर नोलू ना टेबिस्पूटो इन नमुको कड़क यानी चूड़ा एण्ल कड़क रू वटल मुलक इटकू रो मूनो इटक अद इष्टो इटकू नम्मुडे कड़ुक पोट्टिट्टुंडे नमुक्क अतिलोट्टे नम्मुडे मून्न वेळुत्तुळ्ळि अल्ले एडुत्तिल्ले कुञ्ञिकष्ण इंजी अत चतच्चोन्न इट्टु कोडुक्कणम ट्टो अदोन्न आ पच्चक्कत्तोन्न मारिया मति ओन्न मारिक्कोट्टे अतिनु शेषम नमुक्क ഞാനിപ്പോ ഇത് കണ്ടോ കുഞ്ഞുള്ളി ഇങ്ങനെ വലിയ ഉള്ളി കുഞ്ഞുള്ളി നമുക്ക് വലുതാണ് കിട്ടണേ അതുകൊണ്ട് നന്നാക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ളവര് ഒരു ഇടത്തരം സവോള എടുത്തോളൂ ട്ടോ അധിക സവോള വേണ്ട ഇതിപ്പോ ഒരു 20 ചുവന്നുള്ളി ഉണ്ടാവും ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തു നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തു പതുക്കെ വാടി വന്നു ഈ സമയത്ത് നമുക്ക് അല്പം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം അധികം ബ്രൗൺ ഒന്നും ആയിട്ടില്ല ട്ടോ ആ പച്ച മണം ഒന്ന് മാറിയിട്ടേ ഉള്ളൂ മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു അപ്പോൾ കറിക്ക് നല്ല കളർ ആയിരിക്കും അതുകൊണ്ടാണ് ആദ്യം ചേർത്തുകൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടേബിൾസ്പൂൺ മല്ലി ചേർക്കാം മല്ലിയുടെ കുത്ത് മുന്നിട്ട് നിൽക്കേണ്ട കഷ്ടി അര ടേബിൾസ്പൂൺ ചേർത്താൽ മതി നമ്മൾ പൊട്ടറ്റോ അല്ലേ ആ പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ കാൽ ടേബിൾസ്പൂൺ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി മുളക് പൊടി ഞാൻ ഇപ്പോ ഒരു ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് നല്ല എരി വേണ്ടവര് പകുതി കാശ്മീരി പകുതി എരിയാണ് മുളകുപൊടി ചേർക്കുക ഞാൻ ഇപ്പോ ഇവിടെ ഇത്തിരി എരി കുറവുള്ളവരാണ് എല്ലാവരും കഴിക്കുക അതുകൊണ്ട് ഇപ്പോ ഞാൻ കാശ്മീരി മാത്രം ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന്റെ ഉപ്പ് പിന്നെ ഈ കൂട്ടിലോട്ട് കുരുമുളകുപൊടി വേണം ഗരം മസാലപ്പൊടി വേണം ഞാൻ ഇപ്പോ ഇതിലോട്ട് ഗരം മസാലയല്ല ചേർക്കണേ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാട്ടോ ചേർക്കണേ അത് നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു പട്ടയുടെ കുഞ്ഞി കഷ്ണമുണ്ട് പെരിഞ്ചീരകം ചേർക്കുന്നില്ല കയ്യിൽ പെരിഞ്ചീരകം ഉള്ളൂന്ന് വെച്ചാൽ അത് ചേർത്തോളൂ ട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ഇങ്ങനെ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ ഒട്ടും വെള്ളം ചേർക്കണില്ല ആ കഴുകി വാരി ഇതുപോലെ ഞാൻ ഇടുക ട്ടോ അതിന് ശേഷം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതൊന്ന് പൊത്തി വെക്കുക ഇതുപോലെ ഒന്ന് പൊത്തി വെക്കുക ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല മൂടി വെക്കാൻ പോവാണ് മൂടി വെച്ചു ഒരു 10 മിനിറ്റ് കഴിയട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കണം ട്ടോ 10 മിനിറ്റ് കഴിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം ഓക്കേ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ട്ടോ നോക്കിക്കോളൂ ഒട്ടും വെള്ളം ഇല്ല ട്ടോ നമ്മൾ വീണ്ടും ഇങ്ങനെ കുത്തി വെക്കണം ആ ചൂടിലിരുന്ന് ആവിയിലിരുന്ന് ഇത് വേവണം അതുപോലെ ഈ മസാലയൊന്നും നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ട്ടോ നമ്മുടെ സ്പൂണിൽ പറ്റുന്ന മസാലയൊക്കെ അതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെക്കാം ഇത് നോൺ സ്റ്റിക്കിന്റെ പദ്ധതി തന്നെ ചെയ്യുമായിരിക്കും ട്ടോ നല്ലത്
അടി അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കണ ചീനച്ചട്ടിയൊക്കെ ആയിരിക്കണം സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, അത് അടിയിൽ പിടിക്കില്ല. ചീനച്ചട്ടി ഉപയോഗിക്കണമെങ്കിൽ ആദ്യം വേപ്പില ഇട്ട് കൊടുക്കണം, അപ്പോൾ അടിയിൽ പിടിക്കണ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എണ്ണ കുടിച്ച് ചീനച്ചട്ടി ആയിരിക്കണം കേട്ടോ. നമുക്ക് വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കാം. നോക്കി ചെറുതീയിൽ നമ്മുടെ പൊട്ടറ്റോ, അങ്ങനെ നമ്മൾ ബീഫൊക്കെ ചെയ്യില്ലേ, ബീഫ് നമ്മളിങ്ങനെ കീലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉലർത്തി ഉലർത്തി എടുക്കില്ലേ, ആ സെയിം മെത്തേഡാണ്. ചിലപ്പോൾ നമുക്ക് എണ്ണ പോരാന്നൊക്കെ തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ മസാല ഒന്നും നമുക്ക് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, ഒട്ടും മസാല കളയണ്ട. ഇപ്പോൾ ബീഫൊക്കെ കിട്ടാൻ അങ്ങനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടേണ്ട സമയമല്ല, എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുന്ന സമയമാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും വീട്ടിലുള്ള സമയമല്ലേ. വീണ്ടും ഞാനിത് മൂടി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ വെന്തോണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അത് അതിലേക്ക് അല്പം വേപ്പില കേട്ടോ, എന്തായാലും അധികം വേപ്പിലയില്ല കണ്ടോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് എണ്ണ അല്പം ഒഴിച്ചു കൊടുക്കേണ്ട വന്നേക്കാം. ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഒട്ടും വെള്ളമയം ഇല്ലാതെ ചെയ്താൽ മാത്രമേ നമുക്ക് ബീഫ് ചെയ്യണേ അതേ ടേസ്റ്റ് കിട്ടുക. ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് പൊത്തി വെച്ചോളൂ, അപ്പോൾ ആവി ഒട്ടും പുറത്തേക്ക് പോവില്ല, അപ്പോൾ വേവാൻ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പം ഞാനിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കണോണ്ടാണ് ഇത്രയും വലിയ കഷ്ണാക്കിയത്, ഒന്നും കൂടി ചെറിയ കഷ്ണാക്കിയാൽ നമുക്ക് ഇതിൻ്റെ പകുതി സമയത്ത് ചെയ്ത് കിട്ടും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ വീണ്ടും മൂടി വയ്ക്കണം. നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് റെഡിയായി. ശരിക്കും ബീഫ് കറിയൊക്കെ കൂട്ടണ മാതിരി തന്നെ ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഇതിൽ പാത്രത്തിലോട്ട് മാറ്റട്ടെ കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് റെഡിയായി. ഇതിപ്പോൾ ശരിക്കും ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ചെയ്തേക്കണേ. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാണെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ വളരെ ഈസി ആയിരിക്കും, അധികം സമയം എടുക്കില്ല. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ വരും. ചെറുതീരിട്ട് വേവിക്കുക. ഇത് കണ്ടോ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് ബൈ.